പാലക്കാട് ശേഖരിപുരത്തെ വസതിയിൽ നിന്ന് നിഖിൽ ഡേവിസ് ചേരിക്കുകയാണ്. നിഖിൽ, നമുക്കറിയാം വലിയ ജനകീയത, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർക്ക് പോലും വലിയ സ്വീകാര്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുസ്മരിച്ച നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. എങ്ങനെ അദ്ദേഹത്തിന് സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അന്ത്യാഞ്ജലി നേരുന്നു? ജെയിംസ്, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പാലക്കാട്ടെ ശേഖരിപുരത്തേക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നേതാക്കൾ വരികയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, സ്പീക്കർ എം വി രാജേഷ് തുടങ്ങി സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് രണ്ടുപേരും ഇന്നിവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒപ്പം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെല്ലാം തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ ശേഖരിപുരത്ത് ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് പാലക്കാട് ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോകും. ഒറ്റപ്പാലത്തും കുറച്ചുനേരം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്ക് സമീപമുള്ള പൈങ്കുളത്തെ തറവാട്ട് വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുക. അവിടെയാണ് അന്ത്യചടങ്ങുകൾ നടക്കുക. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ജെയിംസ്.